നമസ്കാരം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന വേളയിൽ ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിയാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. ഓൺലൈൻ ബുക്കിംഗിലൂടെ 80,000 പേരെ മാത്രമേ ഒരു ദിവസം പ്രവേശിപ്പിക്കൂ. കഴിഞ്ഞ വർഷം 90,000 പേരെ ഓൺലൈൻ ബുക്കിംഗിലൂടെ അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ സ്പോട്ട് ബുക്കിംഗിലൂടെ 15,000 പേരെയും അനുവദിച്ചിരുന്നു. എന്നിട്ടും നിരവധി പേർക്ക് ദർശനം ലഭിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്ന വ്യാപക പരാതി ഉയർന്നിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതിയെന്ന തീരുമാനം ഗുരുതരമായ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് ഓൺലൈൻ ബുക്കിംഗിനെ കുറിച്ച് അറിയില്ല. 41 ദിവസത്തെ വ്രതമെടുത്തെത്തുന്ന ഭക്തർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ലെന്നതിന്റെ പേരിൽ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരുമെന്ന സാഹചര്യവും ഉണ്ടാകും. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവർക്കും ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം. 2018 വരെ ശബരിമലയിൽ എത്തിയിരുന്നവർക്കെല്ലാം ദർശനം കിട്ടിയിരുന്നു. ഭക്തരെ തടഞ്ഞു നിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായ ഭക്ഷണവും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നൽകുന്നതിനുള്ള ക്രമീകരണം പുനഃസ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.